ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ പ്രതീഷ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. കൊറോണയോടൊപ്പം അല്ലെങ്കിൽ കൊറോണയെക്കാളുടെയും ഭീതിജനകമായിട്ട് നമ്മളെല്ലാം ഈ അടുത്തായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബ്ലാക്ക് ഫംഗസ്. എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? നമ്മളുടെ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം പ്രത്യക്ഷപ്പെടുന്നത്? അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് എന്നുള്ളത് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട രോഗമാണോ? ഇനി ഇതുണ്ടാകാനുള്ള കാരണം എന്താണ്? ചിലരൊക്കെ മെസ്സേജിൽ പറയുന്നുണ്ട് ആവി പിടിക്കുന്ന കാരണം ഇതുണ്ടാകുന്നുണ്ട്, അല്ലെ നനവുള്ള പ്രതലവുമായിട്ട് നമുക്ക് ഒരുപാട് നേരം കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രോഗം ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ നിരവധി തെറ്റിദ്ധാരണ പരത്തുന്നതായിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള സത്യാവസ്ഥ എന്താണ്, അല്ലെ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തെക്കുറിച്ചും ബ്ലാക്ക് ഫംഗസ് എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് മ്യൂക്കോർമൈക്കോസിസ് എന്നാണ്. മ്യൂക്കോർമൈക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഫംഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമൺ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പൂപ്പൽ ബാധ എന്നൊക്കെ പറയുന്നതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനാണ് ബ്ലാക്ക് ഫംഗസ് എന്ന മ്യൂക്കോർമൈക്കോസിസ്. ഇത് ഉണ്ടാക്കുന്നത് മ്യൂക്കോർമൈസെറ്റ്സ് എന്ന ഒരു ഇനം ഫംഗസാണ്. ഈ മ്യൂക്കോർമൈസെറ്റ്സ് ഇന്നോ ഇന്നലെയോ ഈ പ്രകൃതിയിൽ ഉണ്ടായ ഒരു ഫംഗസ് അല്ല, കാലങ്ങളായി നമ്മളുടെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഒരു ഫംഗൽ അല്ലെങ്കിൽ ഒരു ഫംഗൽ സ്പീഷീസാണ് ഈ മ്യൂക്കോർമൈസെറ്റ്സ് എന്ന ഫംഗൽ സ്പീഷീസ്. അതായത് നമ്മളുടെ പ്രകൃതിയിലെല്ലാം ഈ ഫംഗസ് എൻവയോൺമെൻറ്റ്, നമ്മളെ എൻവയോൺമെൻറ്റിലെ മൊത്തത്തിൽ ഈ ഫംഗസ് നിലനിൽക്കുന്നുണ്ട്, നമ്മളതുമായിട്ട് നിരന്തരം കോണ്ടാക്റ്റ് വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അടുത്തായിട്ട് ഈ ഇൻഫെക്ഷൻ കൂടുതൽ കാണുന്നതും ഈ ഇൻഫെക്ഷൻ ബാധിച്ചവർ പെട്ടെന്ന് മരണപ്പെടുന്നതും? എങ്ങനെയുള്ളവരെയാണ് ഈ ഇൻഫെക്ഷൻ ബാധിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊരു സംശയം നമുക്ക് വരും, കാരണം ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് ബാധിക്കുന്നില്ല, അതൊരു ചോദ്യമല്ലേ. ഈ ഫംഗസിൻ്റെ സ്പോറ് വഴിയൊക്കെയാണ് സാധാരണ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം നമ്മൾ പൂവിൻ്റെ പൂമ്പൊടി എന്നൊക്കെ പറയുന്നത് കണക്ക് ഉള്ളൊരു സാധനമാണ് ഈ സ്പോർ എന്ന് പറയുന്നത്. ഈ സ്പോറ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക എന്ന് പറയും. ഈ ശ്വസിക്കുന്നത് വഴി ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും അത് നമ്മൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനൊരു ഫംഗൽ സ്പോറുമായിട്ട് കോണ്ടാക്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്തു എന്നിരിക്കട്ടെ, നമ്മുടെ ശരീരത്തിലോട്ട് ആ ഒരു ഫംഗൽ സ്പോർ എത്തുമ്പം തന്നെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, അതിനെ റിജക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ആർജിച്ചെടുത്തൊരു കഴിവാണ് ആ രോഗപ്രതിരോധ ശേഷി. ആ ഒരു പ്രതിരോധ ശേഷി നമ്മൾ WBC, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ശ്വേത രക്താണുക്കളാണ് നമുക്ക് തരുന്നത്. ആ രക്താണുക്കളുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, രോഗമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയും. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മളെ ബോഡി റിജക്റ്റ് ചെയ്യുന്നില്ല? അത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഇത് ബാധിക്കുന്നത് കോവിഡ് വന്നവരിലാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് കോവിഡ് വന്ന് പോയവരിൽ, അല്ലെങ്കിൽ കോവിഡ് രോഗം ഒത്തിരി മൂർധന്യത്തിലെത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് കുറച്ച് വീക്കായിരിക്കും. കാരണം അവർ അങ്ങനൊരു അസുഖത്തിനോട് മല്ലടിച്ച് അതിനെ പുറന്തള്ളി നമ്മുടെ ശരീരം കുറച്ചൊന്ന് വീക്കായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ നമ്മളെ ബാധിക്കുന്നത്. എന്നാൽ ഈ ഇൻഫെക്ഷൻ ബാധിച്ച ഉടനെ നമുക്ക് മരണം സംഭവിക്കുകയോ അതൊരു ഭയാനകമായ അസുഖങ്ങളോ ഒന്നുമല്ല. ഈ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. ഇനി ഈ കൊറോണ വന്നവരിൽ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ അടുത്തായിട്ട് കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലാണ് ഇത് ബാധിക്കുന്നത്. എങ്ങനെയുള്ളവരാണ് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർ എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്? ഒന്ന്, ഡയബറ്റീസ് ഉള്ളവരെന്ന് നമ്മൾ പറയും. പക്ഷേ ഈ ഡയബറ്റീസ് ഉള്ളവരെല്ലാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാണോ? അങ്ങനെ പറയാനും പറ്റില്ല. ഡയബറ്റീസ് ഉണ്ട്, എന്നാൽ ഡയബറ്റീസ് നല്ല കൺട്രോളിൽ നിർത്തുന്നവരാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ കൊറോണ വരുമ്പോൾ നമ്മൾ ഡയബറ്റീസിനെ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുകയും അത് നമ്മളെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോവുകയും ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലപോലെ വീക്കാവും. കാരണം ഡയബറ്റീസ് കൂടി, അതിൻ്റെ ഷുഗറിൻ്റെ ലെവല് കൂടി, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പൊതുവേ ആ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലപോലെ വീക്കായി. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം ബാധിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞവർ, അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ലിവർ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുറേ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ചൊക്കെ ലോ ആയിരിക്കും, കുറച്ചല്ല അത്യാവശ്യം ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊറോണ വന്നാലും അവരുടെ ഇമ്മ്യൂണിറ്റിയെ നല്ലപോലെ ബാധിക്കുകയും ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവർ കൂടാതെ, ഇതൊന്നും ഈ കാറ്റഗറിയിലൊക്കെ ഉള്ളവർ ഹൈ റിസ്ക് കാറ്റഗറി എന്നൊക്കെ നമ്മൾ പറയുന്നവർ തന്നെയാണ്. ഇത് കൂടാതെ പിന്നെ ആർക്കാണ് വരുന്നതെന്ന്,
ഈ നമ്മൾ ഡോക്ടർമാരൊന്നും പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ്സ് പോലുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുന്നവരുണ്ട്. ഡോക്ടർമാർ പറയും ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്നവർ ഇത്ര കാലേ കഴിക്കാവൂ, അത് കൂടുതൽ കാലം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും. എന്നാൽ അവരുടെ ഒന്നും അഡ്വൈസ് ഒന്നും കേൾക്കാതെ പെയിൻ കില്ലേഴ്സ് ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ സ്വയം ചികിത്സ ചെയ്യുന്ന കുറേ കൂട്ടരുണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയിരിക്കും. ഇങ്ങനെയുള്ള കൂട്ടരെയും ഈ ഇൻഫെക്ഷൻ ബാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരെയൊക്കെ മനസ്സിലായിട്ടുണ്ട്, എല്ലാം ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരാണ്. അതുപോലെ എയ്ഡ്സ് രോഗം ബാധിച്ചവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരെയാണ് കൊറോണ വന്നതിന് ശേഷം ഈ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം ബാധിക്കുന്നത്. ഇനി ഈ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം ബാധിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അതിൻ്റെ സിംറ്റംസ് ഒക്കെ എല്ലാ സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് വരുന്നുണ്ട്, അഥവാ നമുക്ക് അങ്ങനെ സിംറ്റംസ് തോന്നുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് മോശമാക്കാതെ അതിന് കൃത്യമായ ചികിത്സ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഫംഗൽ സ്പോർ ആണ്. നമ്മൾ കൂടുതലും ഇത് ശ്വസിക്കുന്നതിലൂടെയാണ് ഉള്ളിൽ കയറുക. അപ്പം നമ്മൾ ഉള്ളിൽ ശ്വസിക്കുന്നത് വഴിയാണ് കയറുന്നതെങ്കിൽ നമ്മൾ അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇവിടെ എല്ലാം സൈനസ് അറകളുണ്ട്. ഈ സൈനസിനെയാണ് ഈ സ്പോർ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഫംഗൽ സ്പോർ ഒക്കെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനെയാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിലും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പല വിഭാഗങ്ങളായി അതെല്ലാം ഓരോടത്തും ബാധിക്കും. അപ്പം നമ്മൾ അങ്ങനെ ബാധിക്കുമ്പോൾ സൈനസൊക്കെ ബ്ലോക്കാവും. സൈനസ് ബ്ലോക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേദനയും ഇറിറ്റേഷനും തുമ്മലും ജലദോഷവും ഒക്കെ വരും. അതുകൂടാതെ കണ്ണിൻ്റെ ഭാഗത്താണ് ബാധിക്കുന്നതെങ്കിൽ കൂടുതൽ ഐനെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണിത്. അപ്പോൾ കണ്ണിന് ഭയങ്കര ചുമന്ന് തടിക്കുക, അതുപോലെ തന്നെ കണ്ണിന് നീര്, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ണിൽ കാണും. അതുപോലെ തന്നെ തലവേദന, വിട്ടുമാറാത്ത തലവേദന, ആ ടൈമിൽ നല്ല തലവേദനയായിരിക്കും. സൈനസ് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ തലവേദന നല്ലപോലെ ഉണ്ടാവും. അതുകൂടാതെ ഇത് നമ്മളുടെ ഇൻഫെക്ഷൻ പല സ്ഥലത്തോട്ട് ബാധിച്ചതുകൊണ്ട് തലവേദന നല്ല അസഹ്യമായിരിക്കും. ഇതുകൂടാതെ നമ്മളുടെ വായുടെ ഉള്ളിലൊക്കെ ഒരു കറുത്ത ചെറിയ നമ്മൾ ഈ പൂപ്പലൊക്കെ വരുത്തില്ലേ, അതുപോലെ ഒരു കോട്ടിങ് കണക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയിലോട്ട് ബാധിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് നമ്മളെ ബാധിക്കും. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻഹെയിലേഷൻ, അതായത് ശ്വസനം വഴിയാണ് കയറുന്നത് കൊണ്ട് കൂടുതലും നമ്മുടെ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇതുകൂടാണ്ട് സ്കിന്നിനെ ഇത് ബാധിക്കാറുണ്ട്, അതുകൂടാതെ ദഹന വ്യവസ്ഥയെ ബാധിക്കാറുണ്ട്. അപ്പോൾ പല സിസ്റ്റത്തിനെ ഇത് ബാധിക്കാനുള്ള കഴിവുള്ള ഫംഗസ് ആണിത്. അപ്പം നമ്മൾ ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, അത് ഏത് സിസ്റ്റത്തിൽ നിന്നാണെങ്കിലും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ അസുഖത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാം. കാരണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. പക്ഷേ അത് കൃത്യമായ അത് ഡയഗ്നോസ് ചെയ്യുകയും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകുന്നത് കൊണ്ടും ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്നത് കൊണ്ടും തന്നെയാണ് ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും, പോകില്ല, കൊറോണ വന്നിട്ട് പുറത്തിറങ്ങാതിരിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് അപകടാവസ്ഥയിലോട്ട് നമ്മൾ എത്തുന്നത്. ഇതാണ് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം ആവി പിടിച്ചാൽ വരുമോ എന്ന് കുറേ പേര് ഇപ്പം മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും ആവി പിടിക്കുന്നത് കൊണ്ട് ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം വരില്ല കേട്ടോ. കാരണം ആവി പിടിക്കുന്നത് നമുക്ക് ഈ കൊറോണയെ പ്രതിരോധിക്കാൻ നല്ലൊരു വഴി തന്നെയാണ്. ആവി പിടിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളമൊക്കെ നല്ല വെള്ളം തന്നെ എടുത്തിട്ടാണ് നമ്മൾ ആവി പിടിക്കുക. അത് നമ്മൾ കൃത്യമായി ആ പാത്രം കഴുകി വെക്കുകയോ അല്ലെങ്കിൽ അത് ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഹേലർ ആണെങ്കിൽ പോലും ആ ഡിവൈസ് ആണെങ്കിലും അത് പ്ലഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റിയിട്ട് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അത് പൂപ്പല് ബാധിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം എടുത്ത് നമ്മൾ ആവി പിടിക്കില്ലാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവി പിടുത്തത്തിലൂടെ ഒന്നും ഈ ഇൻഫെക്ഷൻ വരില്ല. പിന്നെ ഏതൊരു ഇൻഫെക്ഷൻ ആണെങ്കിലും ഈ തിളച്ച വെള്ളം എന്ന് പറയുന്നത് നല്ലോണം തിളച്ചതിന് ശേഷമാണ് ആവി വരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ശുദ്ധജലം തന്നെയാണ് എടുക്കുന്നത്, അത് നല്ലോണം തിളപ്പിക്കുന്നുണ്ട്. ആവി പിടിക്കുന്നതിലൊരിക്കലും ഈ ഒരു ഇൻഫെക്ഷൻ വരുന്നില്ല. പിന്നെ മാസ്കുകൾ ധരിക്കുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മാസ്കുകൾ ധരിക്കുന്നതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ഒരിക്കലും വരില്ല. പക്ഷേ മാസ്കുകൾ വൃത്തിയായി ധരിക്കണം. ഇപ്പോൾ തന്നെ പലരും നമ്മളെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ ചിലരൊക്കെ ഇടുന്ന മാസ്കുകൾ കണ്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. കാരണം അത് പ്രോപ്പറായിട്ട് കഴുകാതെയും അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് ഉണങ്ങാതെയും ഒക്കെയാണ് ഇവരെടുത്തിടുന്നത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്കുകൾ ധരിക്കുമ്പോൾ വൃത്തിയായി തുണി മാസ്കുകളാണെങ്കിൽ അത് വൃത്തിയായി കഴുകി ഉണക്കി, വെയിലില്ല അപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ വൃത്തിയായിട്ട് ഉണക്കണം. ഈ സമയത്ത് വെയിലുള്ള സമയമാണ് നമുക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ വെയിലില്ലാത്ത സമയമായതുകൊണ്ട് കൃത്യമായിട്ട് ഉണക്കി പറ്റിയാൽ ഒന്ന് ഇസ്തിരിയിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു നനവും ഈർപ്പവും ഒക്കെ തന്നെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഫംഗസുമായിട്ട് കോൺടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടി വീട്ടിൽ അടച്ചു പൂട്ടിന്നിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിലായാലും ശരി പുറത്തായാലും ശരി ഒക്കെ ഈ ഫംഗസ് കാണപ്പെടുന്നൊരു ഫംഗസ് തന്നെയാണ്.
അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പ്രതിരോധശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മളെ പ്രതിരോധശേഷി കുറയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉറക്കം, നല്ലപോലെ ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഭക്ഷണം എന്ത് കഴിക്കും, അല്ലെങ്കിൽ അയ്യോ കൃത്യമായിട്ട് അതായത് നമ്മൾക്ക് എല്ലാ പോഷകാഹാരങ്ങളോടും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, പലർക്കും ജോലിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഈ കൃത്യമായും പോഷകാഹാരങ്ങളും കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോയി ഇറച്ചിയും മീനും മുട്ടയൊന്നും വാങ്ങിച്ച് കഴിക്കുന്നതിനകത്തല്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളിലൂടെ, അല്ലെ പയറുവർഗ്ഗങ്ങളായാലും ശരി, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയും സീസണലായിട്ട് അല്ലാതെ എല്ലാ സീസണിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് പപ്പായ. അതൊക്കെ തോരൻ വെച്ചിട്ടൊക്കെ കഴിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻസും വിറ്റമിൻസും ഒന്നും വേറെ ഒന്നും നമുക്ക് കാശ് കൊടുത്ത് ഹോർലിക്സിന്നും ബോൺവിറ്റയിന്നും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പല എണ്ണം അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കുട്ടികൾക്കും അങ്ങനെയുള്ള ആഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ തന്നെ ഹോട്ടലുകളൊക്കെ അത്യാവശ്യം അടച്ചു പൂട്ടിയതുകൊണ്ട് ഇപ്പോൾ ഹോട്ടൽ ഫുഡൊക്കെ ഒരുവിധം എല്ലാവരും കുറച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരത്തോടും കൂടുതൽ ഇത് വരുമ്പോഴും നമ്മളുടെ പ്രതിരോധശേഷി ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫംഗസ്, അയ്യോ ഫംഗസ് കാണാണ്ട് ഒളിച്ച് ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ വൈറസിനെ കാണാണ്ട് ഒളിച്ച് നമുക്ക് അകത്ത് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇവയൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ കോണ്ടാക്ട്സ് വന്നാലും നമ്മുടെ പ്രതിരോധശേഷി നല്ല ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിന്. ഇനി നമ്മുടെ മരുന്നിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൂടെ പ്രതികരിച്ചാൽ മാത്രമല്ലേ ഇതിനെ പുറന്തള്ളാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിന് അതിന് വേണ്ടിയുള്ള ആരോഗ്യം ഉണ്ടാവണം. ഇതാണ് എല്ലാവരും അറിയേണ്ടത്. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്, നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.